ഈശോ ിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ദാ നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ഈ മഹാമാരി ഉയർത്തുന്ന വലിയ കഷ്ടതയുടെ നടുവിലൂടെയാണല്ലോ ഈ കഷ്ടതയുടെ നടുവിൽ ആര് നമ്മളെ ആശ്വസിപ്പിക്കും എവിടെ നമുക്ക് ആശ്വാസം ലഭിക്കുമെന്നറിയാതെ ഭാരപ്പെടുന്ന മനസ്സാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇപ്രകാരം ഭാരപ്പെടുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് ദൈശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു ചെറിയ പുസ്തകം വായിച്ച് ധ്യാനിക്കാനാണ് ആ പുസ്തകത്തിൻ്റെ പേര് ബാറൂക്കിൻ്റെ പ്രവചന പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ ദുരിതനാളുകളിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയൊരു പുസ്തകം കാരണം ജെറുസലേം എന്ന് പറയുന്ന ഒരു നഗരത്തിൻ്റെ ദുരിതം പീഡകൾ കഷ്ടപ്പാട് അതപ്പതനം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും എന്നാൽ ആ ജെറുസലേം നഗരത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ ഭാരപ്പെടുന്ന മനസ്സുകളെ വീണ്ടും ഒരു ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന പ്രവചന പുസ്തകമാണ് ബാറൂഖിൻ്റെ പ്രവചന പുസ്തകം വെറും ആറ് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകം പ്രിയപ്പെട്ടവരെ ദൈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് വേണ്ടി ബാറൂഖിൻ്റെ പ്രവചനം നാലാം അധ്യായം മുപ്പതാം വചനം നൽകപ്പെടുകയാണ് ബുക്ക് ഓഫ് ബാറൂഖ് ചാപ്റ്റർ ഫോർ വേർഡ്സ് തേർട്ടി വചനം ഇങ്ങനെ പറയുന്നു ജറൂസലേമേ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ശ്വാസമരളും വചനം കേട്ടോ വചനം പറയുന്നത് ഇങ്ങനെയാണ് ജറുസലേമെ നീ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം ആശ്വാസമരളും എവിടെ ആശ്വാസം ലഭിക്കുമെന്നറിയാതെ നമ്മൾ എല്ലാവരും ഭാരപ്പെടുകയാണ് കാരണം ആ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി നമ്മളെല്ലാവരും വ്യത്യസ്തമായ രീതികളിൽ ഭാരപ്പെടുന്നു ഒരു ഈ മഹാമാരിയുടെ ആദ്യ നാളുകളിൽ നമ്മളിൽ പലരും പറഞ്ഞു വിശ്വസിച്ചു എന്ത് ഈ മഹാമാരി ശ്രദ്ധിക്കേണ്ടത് പ്രായമുള്ളവരെയാണ് അല്ലേ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു പോയവർ ഏതെങ്കിലും രോഗപീഠകൾ ഉള്ളവർ ശ്രദ്ധിക്കണം കാരണം ഈ മഹാമാരി അവരെയാണ് പിടികൂടുക അതിൻ്റെ ഭാഗമായി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലരെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ മഞ്ഞൾ വെള്ളം കുടിക്കുന്നു നാരങ്ങ വെള്ളം അങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള രീതികൾ ഇതൊന്നും മോശമാണെന്നല്ല എന്നാൽ ദൈ മഹാമാരിയുടെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന സത്യം പ്രായമുള്ളവരൊന്നുമല്ല മറിച്ച് ആ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ ചുറ്റും പെടഞ്ഞു വീണു മരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ചോദ്യം ദൈവമേ ആര് ഞങ്ങളെ ആശ്വസിപ്പിക്കും എവിടെ ഞങ്ങൾ ആശ്രയിക്കും ആശ്വസിപ്പിക്കപ്പെടാൻ നമ്മുടെ ചുറ്റുവട്ടത്തും ഒന്നുമില്ലല്ലോ ഇപ്രകാരം അസ്വസ്ഥപ്പെടുന്ന മനസ്സുകളുടെ നടുവിൽ ഇത് അബാറൂഖിന്റെ പ്രവചനം പറയുന്നു ജെറുസലേമേ നീ ധൈര്യമായിരിക്കുക കാരണം നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്കാശ്വാസമരളും ജെറുസലേം എന്ന പേരിൻ്റെ സ്ഥാനത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു പ്രാർത്ഥിക്കണം ഞാൻ എന്നോട് തന്നെ പറയണം ഫ്രാൻസിസെ നീ ധൈര്യമായിരിക്കൂ നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും എന്ന പോലെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക കാരണം ദൈവമാണ് നിന്റെ പേരിട്ടിരിക്കുന്നത് ഈ പേര് എന്ന് പറയുന്ന നമുക്കറിയാല്ലോ പ്രത്യേകിച്ച് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ പഠിച്ചാൽ നമുക്കറിയാം പേര് അത് ദൈവം വളരെ വ്യക്തിപരമായി ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തോട് ചേർന്ന് കൊടുക്കുന്നതാണ് പേരെന്തുമാവട്ടെ പക്ഷേ അത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ സൂചിപ്പിക്കുന്നു അപ്പം നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും എന്നതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ വ്യക്തിപരമായി ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ദൈവത്തിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് സംശയമുള്ളവർ വായിച്ച് ധ്യാനിക്കണം സങ്കീർത്തന പുസ്തകം സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് വചനം പന്ത്രണ്ട് മനോഹരമായിട്ടുള്ള വചനം ആ വചനത്തിൽ സങ്കീർത്തകനായ ദാവീത് കൃത്യമായിട്ട് പറയുന്നു കർത്താവിന് കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും കൃത്യം വ്യക്തം കർത്താവിന് കുറിച്ച് വിചാരമുണ്ട് ഒരുപക്ഷേ ഈ കൊറോണയുടെ മഹാമാരിയുടെ നടുവിൽ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വല്ലാത്ത ഭീതിയും അസ്വസ്ഥതയും ആര് നമ്മളെ സഹായിക്കും കൂടെ ആരുണ്ട് ആർക്ക് നമ്മളെ കുറിച്ച് വിചാരമുണ്ട് എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ സങ്കീർത്തകൻ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ ഈ സമയം ഈ ശുശ്രൂഷ അവസരത്തിൽ നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞ് ബലം പ്രാപിക്കാം എന്റെ കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട് എൻ്റെ ദൈവം അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കില്ല എന്തുമായി കൊള്ളട്ടെ ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആശുപത്രി കടക്കയിലായിരിക്കാം മരണത്തോട് മല്ലിടുകയായിരിക്കാം പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിച്ച് സങ്കടപ്പെടുന്നവരാവാം രോഗപീഠ നടവിൽ എന്തു ചെയ്യണമറിയാതെ അസ്വസ്ഥപ്പെടുകയാവാം ഒരു കാര്യം ഉറപ്പിക്കുക നിന്നെ നിന്നെക്കുറിച്ച് നിന്റെ ദൈവത്തിന് വിചാരമുണ്ട് സങ്കീർത്തകനായ ദാവീദ് മനോഹരമായിട്ട് ഈ ആത്മീയ സത്യം വീണ്ടും പങ്കുവയ്ക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് അതിൻ്റെ പത്താം വചനത്തിൽ പറയുന്നു അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ കൈ എന്നെ പിടിച്ചു നടത്തും എവിടെയാ ജീവിതത്തിൻ്റെ ദുരിതത്തിൽ കഷ്ടതയുടെ നടുവിൽ രോഗപീഠകളുടെ നടുവിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ദൈവത്തിൻ്റെ കരം മനുഷ്യരുടെയല്ല നിൻ്റെ കുടുംബക്കാരുടെ അല്ല നാട്ടുകാരുടെ അല്ല ആരുടെയുമല്ല മറിച്ച് ദൈവത്തിൻ്റെ കരം നിന്നെ പിടിച്ചു നടത്തും പ്രിയപ്പെട്ടവരെ ഇതൊരാത്മവിശ്വാസമാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ ഉണർവിലേക്ക് ഉന്മേഷത്തിലേക്ക് നയിക്കുന്ന വലിയൊരു പ്രബോധനമാണ് എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വിചാരമുണ്ട് കാരണം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ് നമ്മളെ നയിക്കുന്നത് ദൈവമറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം വചനം പറയുന്നു അവിടുന്ന് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ എന്നെ മെനഞ്ഞു ഞാനങ്ങേ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയനായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം സങ്കീർത്തകനായ ദാവീദ് നമുക്കറിയാം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ദുരിതങ്ങളിലൂടെ കടന്നുപോയവനാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ സഞ്ചരിച്ചവനാണ് ആ ദാവീദാണ് നമ്മളോട് പറയുന്നത് ഞാൻ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ അവിടുന്ന് അറിഞ്ഞു ഒരു ഈ കാര്യം മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ജെറമിയായുടെ പ്രവചനം നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള വചനം ജെറമിയ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനം മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ഈ കാലഘട്ടത്തിൽ ദുരിതത്തിൻ്റെ നടുവിൽ ഒരു പ്രവാചക ദൗത്യം നൽകി നമ്മളെ എല്ലാവരെയും ദൈവം നിലനിർത്തിയിരിക്കുകയാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ നീ ഒരു പരാജയമല്ല നീ യാദൃച്ഛികമായി ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് കഴിഞ്ഞ നാളിൽ കുടുംബച്ചിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ കൊറോണയുടെ ദുരിതപീഠകൾ ഇതിൻ്റെ എല്ലാം നടുവിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു അച്ഛാ ഞാനൊരു അച്ച കാരണം ഞാൻ തൊടുന്നതെല്ലാം പരാജയപ്പെടുന്നു ഞാനൊരു ഭൂലോക തോൽവിയാണച്ചാ എൻ്റെ വീട്ടുകാരെപ്പോഴും എന്നെ കളിയാക്കുന്നു നിന്നെക്കൊണ്ട് എന്ത് ഗുണം കാരണം നീ ചെയ്യുന്നതെല്ലാം പരാജയം അച്ഛാ എൻ്റെ ജീവിതം ഇത്രമേൽ അതപ്പതിക്കാൻ എന്താണ് കാരണം വെച്ചാൽ ഞാൻ ഒരു പരാജയമാണോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്രകാരം ആരുടെയെങ്കിലും മനസ്സിൽ ഞാനൊരു പരാജയമാണ് എന്നെക്കൊണ്ടൊരു ഗുണവുമില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ ഒരു പരാജയമല്ല ആ ചെറുപ്പക്കാരനോട് ദാ ദാജറമയാട പ്രവചനം ഒന്നാം മധ്യ അഞ്ചാം വചനം വായിച്ച് ജീവിതത്തിൽ അത് അത്ഭുതകരമായി സ്വീകരിക്കാൻ പഠിപ്പിച്ചു അത്ഭുതകരമായി ദൈവം ഇടപെടുകയാണ് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതെല്ലാം ഒരുപക്ഷെ പരാജയപ്പെട്ടിരിക്കാം പക്ഷേ നീ നീയെന്നു പറയുന്നൊരു വ്യക്തി പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കാരണം നീ ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നീ ആദർശികമായി ഒരു കുടുംബത്തിൽ പിറന്നതല്ല നീ ആദർശികമായി ഏതെങ്കിലും ഒരു അന്തരീക്ഷത്തിലുള്ളതല്ല മറിച്ച് നീ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നാളുകൾക്ക് മുമ്പ് കാനഡയിൽ നേഴ്സിങ് ജോലിയുമായിട്ട് ചെന്നു എന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒന്നും നടക്കുന്നില്ല എല്ലാം പരാജയപ്പെടുന്നു ഈ പെൺകുട്ടി ഫോൺ വിളിച്ചു പറഞ്ഞു അച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കച്ചാ കാരണം വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച് ഈ മഹാമാരി വന്നതിന് ശേഷം എല്ലാം പരാജയം ഇതാ യോഹന്നാൻ സ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള വചനം യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വചനം എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ദൈവം പറയുകയാണ് എനിക്കവയെ അറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിന്നെ ദൈവത്തിന് അറിയാം ഇന്ന് കടന്നു പോകുന്ന ദുരിതം ദൈവത്തിന് നിന്നെ അറിയാം നിൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ കഷ്ടതകൾ ആരും കൂടെയില്ല എന്നൊരു ചിന്ത നിൻ്റെ ദൈവത്തിന് അറിയാം പ്രിയപ്പെട്ട ദൈവജനമേ ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും മരണത്തിൻ്റെ നിഴൽ വീണ ഈ താഴ്വാരത്തിൻ്റെ അവസ്ഥയും ഒക്കെ വച്ച് ധ്യാനിക്കാൻ പറ്റിയ പഴയ നിയമത്തിലെ നാല് കഥാപാത്രങ്ങളെ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ് നമുക്കറിയാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ജീവിതത്തിൽ വ്യത്യസ്തമായ കഷ്ടതകൾ രോഗങ്ങൾ പീഡകൾ ഇന്നൊക്കെ നമ്മൾ പറയുന്ന ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വാരത്തിലൂടെ സഞ്ചരിച്ചവരാണ് അപ്രകാരം ജീവിതത്തിൻ്റെ തിക്ത അനുഭവങ്ങൾക്ക് നടുവിൽ അവർക്ക് എപ്രകാരമാണ് ആശ്വാസം കിട്ടിയതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നാല് വ്യക്തികളെ ഉൽപ്പത്തി പുസ്തകത്തിലെയും പുറപ്പാട് പുസ്തകത്തിലെയും നാല് വ്യക്തികളെ ഈ സമയത്ത് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ് വായിക്കാം ധ്യാനിക്കാം അതിലൊന്നാമത്തെ വ്യക്തി ഹാഗാറാണ് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഏഴും എട്ടും തിരുവചനം ഏഴാം വചനം ഇങ്ങനെ പറയുന്നു എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്നു വരുന്നു എങ്ങോട്ട് പോകുന്നു കൃത്യം വ്യക്തമാണ് പേര് വിളിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനോട് സംസാരിക്കുന്നത് പേര് ഐഡൻറിറ്റി സാറായുടെ ദാസിയായ ഹാകാറെ എന്ന് പറഞ്ഞാൽ ഹാഗാറെ നിന്നെ എനിക്ക് നന്നായി അറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഹാഗാറിൻ്റെ അവസ്ഥ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥ ആരും സഹായിക്കാനില്ല എന്ന് മാത്രമല്ല ഇനി തൊട്ട് മുൻപിൽ മരണമാണോ മരുഭൂമിയിൽ മരണത്തിലേക്ക് ഉന്തിത്തള്ളപ്പെട്ട ജീവിതത്തിൻ്റെ പരിതപത്തമായ അനുഭവം ഹാഗാർ ഈ ഹാഗാറിനെ ജീവിതത്തിൻ്റെ അത്രമേൽ കഷ്ടതയുടെ ആ നടുവിൽ വെച്ച് ദൈവം പേരെടുത്തു വിളിക്കുകയാണ് സാരായുടെ ദാസിയായ ഹാഗാറെ പ്രിയപ്പെട്ടവരെ ഈ മഹാമാരി ഉയർത്തുന്ന അനേക ചോദ്യങ്ങൾ കഷ്ടതകൾ ജീവിതത്തിൻ്റെ ദുഃഖം ഇതിൻ്റെ നടുവിൽ ദാ നിന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ നിന്നെയും വിളിക്കുന്നുണ്ട് നിന്റെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് നിന്നെ ഇത് ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്കല്ല മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വാരയിൽ നീ ഒറ്റയ്ക്കല്ല നിൻ്റെ ദൈവം നിന്റെ കൂടെയുണ്ട് ദൈവത്തിന് നിന്നെ നന്നായി അറിയാം നിന്നെ നന്നായി അറിയാം രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തി പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന റാഹേലാണ് റാഹേൽ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖവുമായി ഭാരപ്പെടുന്ന മനസ്സുമായിട്ട് ജീവിക്കുന്ന റാഹേൽ മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു ദൈവം റാഹേലിനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധിത്വം അവസാനിപ്പിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എൻ്റെ അവമാനം ദൈവം നീക്കി കളഞ്ഞിരിക്കുന്നു കർത്താവ് എനിക്കൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു റാഖേലിനെ കുറിച്ചാണ് പറയുക യാക്കോബിൻ്റെ ഭാര്യ പ്രിയപ്പെട്ടവരെ കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖവുമായി ഭാരപ്പെട്ട മനസ്സുമായി ജീവിക്കുന്ന റാഹേൽ വചനം പറയുന്നത് ദൈവം റാഹേലിനെ സ്മരിച്ചു കാരണം നീണ്ട നാളുകൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് റാഹേൽ ഇതാ ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം റാഹേലിനെ സ്മരിച്ചു ഒരുപക്ഷേ ഈ ദുരിത നാളുകളിൽ പ്രാർത്ഥിച്ചു മടുത്തുവെന്ന് കരുതുന്നവരുണ്ടാവാം ആരെനിക്ക് ആശ്രയം നൽകുമെന്ന് സങ്കടപ്പെടുന്നവരുണ്ടാവാം പ്രിയപ്പെട്ടവരെ ദൈവം നിന്നെ സ്മരിക്കും നിന്റെ കഷ്ടപ്പാടിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ നടുവിൽ ദൈവം നിന്നെ സ്മരിക്കും ദൈവം നിന്നെ ഓർക്കും കാരണം ദൈവത്തിന് നിന്റെ മേൽ വിചാരമുണ്ട് റാഹേലിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉയർത്തിയ ദൈവം നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ഉയർത്തും മൂന്നാമതായി നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വ്യക്തി നമുക്കൊക്കെ പരിചിതനായിട്ടുള്ള വ്യക്തിയാണ് ജോസഫാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വചനം ഇങ്ങനെയാണ് മുപ്പത്തൊമ്പതാം അധ്യായം അഞ്ചാം വചനം അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിനെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു അഞ്ചാം വചനം പറയുന്നു ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിനെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്തു ദൈവം അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു ജോസഫിനെ ഓർത്തു ഈ ജോസഫിൻ്റെ അവസ്ഥ എന്താണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ട പരിത്യക്തമായ അനുഭവം ആരും കൂടെയില്ല എന്നുള്ള ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ നടുവിൽ ദൈവം ജോസഫിനെ ഓർത്തു ദൈവം ജോസഫിനെ ഓർത്തെങ്കിൽ പഴയ നിയമത്തിൽ വായിച്ചു തള്ളിക്കളയാനുള്ള ഒരു വചനഭാഗമല്ല മറിച്ച് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ നിന്നെയും ദൈവം ഓർക്കും ഒരു സംശയവുമില്ല ദൈവം നിന്നെയും ഓർക്കും ഹാഗാറിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം കണ്ട ദൈവം റാഹേലിനെ സ്മരിച്ച ദൈവം ദ ജോസഫിനെ ഓർത്ത് ഒരു കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിച്ചു ദൈവം നിന്റെ ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ ഈ നാളുകളിൽ നിന്നെ ഓർക്കുന്നു നിന്നെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട് നാലാമതായി വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ കഥാപാത്രം നമുക്കൊക്കെ പ്രിയപ്പെട്ട മോശയാണ് പുറപ്പാടിൻ്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ട് ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാല് മുതലുള്ള വചനം വചനം ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനകൾ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും ഇനിയാണ് ശ്രദ്ധിക്കേണ്ട വചനം പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം വചനം പറയുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ആരാരോട് പറഞ്ഞു ദൈവം മോശയോട് പറഞ്ഞു മോശ നിന്നെ എനിക്ക് നന്നായി അറിയാം പ്രിയപ്പെട്ടവരെ ആരാണ് ഈ മോശ ജീവിതത്തിന്റെ ഇത്രമാത്രം ഞെരുക്കപ്പെട്ട ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുള്ള മറ്റൊരു മനുഷ്യനുണ്ടോ മോശയെക്കുറിച്ച് വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ വിക്കനാണ് സംസാരിക്കാൻ ശേഷിയില്ല ഒരുപക്ഷേ അവൻ്റെ ബാല്യകാലം മുതൽ മോശ അനുഭവിച്ച ജീവിതത്തിൻ്റെ ദുഃഖകരമായ കാര്യങ്ങളാവാം അത്തരത്തിൽ അവൻ്റെ സ്വഭാവത്തെ പോലും മാറ്റി തീർത്തത് ദേഷ്യം ഒന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ദേഷ്യാണോ നമ്മൾ വായിച്ചിട്ടില്ലേ മോശ ദേഷ്യം വന്നപ്പോൾ ഒരുത്തിനും അടിച്ചു കൊന്നു കൊലപാതകിയാണവൻ എന്നു പറഞ്ഞാൽ മുറിവേറ്റ ഒരു മനസ്സിൻ്റെ ഉടമ അത്രമേൽ ജീവിതത്തിൽ സങ്കടങ്ങൾ കൊണ്ട് നടക്കുന്നൊരുവൻ മോശ ഇങ്ങനെയൊക്കെ മുറിവേറ്റ മനസ്സുള്ള സങ്കടങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഈ മോശ ഈ മോശയോടാണ് ദൈവം സംസാരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ദൈവവും മോശയും സംസാരിക്കുന്നത് മോശയോട് ദൈവം പറയുകയാണ് മോശേ എനിക്ക് നിന്നെ നന്നായി അറിയാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മഹാമാരിയുടെ നടുവിൽ എൻ്റെ കഷ്ടപ്പാട് ആരും തിരിച്ചറിയുന്നില്ലല്ലോ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ ആശുപത്രിയിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർ മരണമടയുന്നു ആരെനിക്ക് ആശ്വാസം നൽകും എന്നിങ്ങനെ നൂറായിരം സങ്കടങ്ങളുടെ നടുവിൽ ദാ മോശയോട് ദൈവം പറഞ്ഞതുപോലെ നിന്നോടും ഈ സമയം ദൈവം പറയുന്നു എനിക്ക് നിന്നെ നന്നായി അറിയാം ഒരു പക്ഷേ അനേകം പേരുടെ സങ്കടം ഞാൻ പാപം ചെയ്തവനാണ് ഞാൻ കുറവുകളുള്ള വ്യക്തിയാണ് എൻ്റെ ദൈവം എന്നെ സഹായിക്കില്ല എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കില്ല എന്നാണ് നിൻ്റെ ചിന്തയെങ്കിൽ ആ ചിന്തയെ ഇത തഴകിയിൽ മറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുക എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ നിനക്കെത്ര കുറവുണ്ടെങ്കിലും നീ എത്ര പാപം ചെയ്ത് എന്നിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നതെങ്കിലും ഈ ദുരിതനാളിൽ എനിക്ക് നിന്നെ അറിയാം നിന്നറിയാം മാത്രമല്ല നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നീ ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ നിനക്ക് വേണ്ടി സാധിച്ചു തരും ഇതൊരു വാഗ്ദാനമാണ് ഈ മഹാമാരിയുടെ ദുരിതനാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സ്വയം ആവർത്തിച്ച് പറഞ്ഞു പഠിക്കാൻ പറ്റിയൊരു വാഗ്ദാനം എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളുടെ കഷ്ടതയും പാപത്തിൻ്റെ ദുഃഖവുമെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ആവർത്തിച്ചു പറയണം നമ്മുടെ ചുറ്റുപട്ടത്തുള്ള ദൈവജനത്തോട് പറയണം ഭയപ്പെടരുത് ആശ്വാസം എവിടെ ലഭിക്കുമെന്നറിയാതെ കഷ്ടപ്പെടുമ്പോൾ ഇതാ ആശ്വാസം മുഴുവൻ എൻ്റെ ദൈവത്തിൽ നിന്ന് വരുന്നു സങ്കീർത്തകൻ എപ്പോഴും പഠിപ്പിക്കുന്നില്ലേ എനിക്ക് ആശ്വാസം എവിടെ നിന്ന് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൽ നിന്ന് എൻ്റെ ദൈവം മാത്രമേ എന്നെ ആശ്വസിപ്പിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ അതല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സങ്കടത്തോടെ ഒരു കുടുംബനാഥ് വിളിച്ചു പറഞ്ഞു അച്ചാ എൻ്റെ ഭർത്താവ് കൊറോണ മൂലം മരിച്ചു അച്ചാ മരണസമയത്ത് മരിക്കുന്നതിന് ആ നാളുകളിൽ ആ ദിവസങ്ങളിലൊക്കെ ആ മനുഷ്യന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ ഒരു രോഗി ലേപനം സ്വീകരിക്കാനും മരണത്തിനു ശേഷം അച്ഛാ വേണ്ടത്ര രീതിയിൽ നമ്മുടെയൊക്കെ രൂപത്തിലും ഭാവത്തിലും ഒരു നല്ല അന്ത്യശുശ്രൂഷ നടത്താനോ പോലും പറ്റിയില്ലാ അച്ഛാ സങ്കടമാണച്ചാ സങ്കടം ആരും കൂടെയില്ലാത്ത പോലെ തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ ചുറ്റുവട്ടത്തും ഇതുപോലെ സങ്കടങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ആശ്വാസമില്ലാതെ നീ കഷ്ടപ്പെടുമ്പോൾ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നിൻ്റെ ആശ്വാസം അതൊരു വ്യക്തിയിൽ നിന്നല്ല ചുറ്റുവട്ടത്തുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നല്ല മറിച്ച് സർവശക്തനായ ദൈവത്തിൽ നിന്ന് ബാറൂഖിൻ്റെ പ്രവചനത്തിൻ്റെ പുസ്തകം നിന്റെ ഹൃദയത്തിൽ ദൈശുശ്രൂഷാവസരത്തിൽ ആഴത്തിൽ പതിയട്ടെ നീ ധൈര്യമായിരിക്കുക കാരണം നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്കാശ്വാസം അരുളും ഈ കഷ്ടതയുടെ നടുവിൽ നമുക്ക് നമ്മളോട് തന്നെ പറയാം എനിക്ക് എൻ്റെ ദൈവം എൻ്റെ വ്യക്തിത്വം നൽകി എന്നെ നയിക്കുന്ന ദൈവം ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ നന്നായി അറിയുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ആശ്വാസം എൻ്റെ ദൈവത്തിൽ നിന്നാണ് ഞാൻ ധൈര്യമായിരിക്കണം ഭയപ്പെടരുത് പ്രിയപ്പെട്ടവരെ അപ്രകാരം ആശ്വസിപ്പിക്കുന്ന വചനം നൽകി നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മ ബലപ്പെടുത്തുകയാണ് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ വാർത്തകളൊന്നും അത്ര മംഗളകരമല്ല ദുഃഖകരമാണ് ഈ ദുഃഖത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയം നമ്മളെല്ലാവരോടും പറയുന്ന കാര്യം ജെറുസലേമേ നീ ധൈര്യമായിരിക്കൂ നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം ഒരളും പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള ഈ ആശ്വാസം അനുദിന ജീവിതത്തിൽ സ്വയം പ്രഖ്യാപിക്കുവാനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവസമർത്ഥമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ അമേൻ